നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം, എല്ലാരും ഹോളിലാ. ഇന്നിവിടെ ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടായത് നമ്മുടെ ഭാഗ്യം. ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചാ നമ്മളീ ഹോളിലെ ജോലിക്കാരാന്ന് പറഞ്ഞാ മതി. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നു. കഷ്ടപ്പാട് നിനക്ക് പുതുമയൊന്നും അല്ലല്ലോ. നിന്നെ ഞാൻ കസ്തൂരിയുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. വർമാജി, സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പൊ താൻ എന്നെ ക്ഷണിച്ചെങ്കിലും തന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ വരുമെന്ന് തനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നല്ലേ? സത്യം. വർമാജിക്ക് എവിടെയാ സമയം? ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്നത് വല്ലപ്പോഴും അല്ലേ? ഒരു വലിയ ടൂറ് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ. വേൾഡിൽ തന്നെ വർമാജിയുടെ പെയിന്റിങ്സിന് നല്ല മാർക്കറ്റല്ലേ? ഇത് വർമാജി, ഇദ്ദേഹത്തെ പോലെ ഒരു ചിത്രകാരനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഹങ്കാരിയായി പോവില്ലേ? ഇത് കല്യാണ ചെറുക്കന്റെ വല്യച്ഛനാ. ഓ, കണ്ടതിൽ വളരെ വളരെ സന്തോഷം. നമസ്കാരം. അകത്ത് കൊണ്ടുവരുത്ത്. വർമാജി, കുട്ടികളെ കൊണ്ടുവന്നില്ലേ? കുട്ടികൾ വന്നില്ല. ലോഹേട്ടൻ റോഡിൽ തന്നെ ഉണ്ടല്ലേ? നീ ഒന്നുകൂടെ പോയി നോക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. ചെല്ല്. ദക്ഷിണ കൊടുക്കാൻ സമയായി, വരൂ. ഓ, ആ, വരാം വരാം. നല്ല പരിചയമുള്ള മുഖം, എവിടെയാ കണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലായി. അവാർഡ് വല്ലതും കിട്ടിയപ്പോ ഫോട്ടോ പത്രത്തിൽ കണ്ടതാണോ? ശരി. ഏട്ടാ, പെട്ടെന്ന്. ദാ വരുന്നു വരുന്നു. ഞാൻ വരണ്ട വല്യച്ഛനാ. ഇരിക്കേ. നമസ്കാരം സാർ. ആ, നമസ്കാരം. ശരത്തിന്റെ പാർട്ടി ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു ചിത്രകാരന്റെ ലുക്കില്ലേ? ആ, ബാ.
കസ്തൂരി, ഇത് ഏത് ലോകത്താ? കസ്തൂരിയുടെ കല്യാണ സ്വപ്നം കാണാണോ? വേദൂട്ട, എന്തിനാ കസ്തൂരി വിളിക്കുന്നേ? വേദൂട്ടന് ഡ്രിങ്ക്സ് വേണോന്ന്. എനിക്ക് മാത്രല്ല, ചേച്ചിക്കും വേണം. തർക്കിക്കണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. എനിക്കും ഇരിക്കണം. വേദൂട്ട, എടുത്തോളൂ മേഡം. പ്രകാശം വന്നില്ലല്ലോ. അവൻ ഇപ്പൊ എത്തും, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി. മോളെ കാണാനുള്ള എന്റെ ഉള്ള് എന്താ മനസ്സിലാക്കാത്തത്? ചിരു, അതറിയുന്നുണ്ടല്ലേ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇവിടം വരെ എത്തിയത്. കുറച്ചു നേരം കൂടി നീ ക്ഷമിക്ക്, കസ്തൂരിയുടെ മുന്നിൽ നിന്നെ ഞാൻ എത്തിക്കും. ഇവിടെ ഏതോ വലിയ കല്യാണം നടക്കുകയാണല്ലേ. കസ്തൂരി പഠിച്ച് വലിയ ആളായിട്ട് ഇതുപോലൊരു കല്യാണം വെറുതെ ഞാനും സ്വപ്നം കണ്ടിരുന്നു. നീ സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ കസ്തൂരി വലിയൊരു നിലയിലല്ലേ ചെന്ന് കയറിയത്. വേണമെങ്കിൽ അവളുടെ കല്യാണം ഇതിലും വലിയ ആഘോഷമാക്കാൻ പറ്റും. നമുക്കൊന്നും ചെന്ന് കയറാൻ പോലും പറ്റാത്തൊരു വീട്ടില് ഒരു രാജകുമാരിയെ പോലെയല്ലേ നമ്മുടെ കസ്തൂരി ജീവിക്കുന്നത്. നന്നായി വരും. ആ അച്ഛനും അമ്മയും എവിടെ? അത് മഹേഷേ, നീ ഒന്ന് ബാലിനെയും വാസിനെയും പിടിച്ചോണ്ട്. ആ ശരി. രണ്ടുപേരും വെറുതെ ഒപ്പറാളപ്പെട്ട് നടക്കുക, ഒരു കാര്യവുമില്ലാതെ. നിന്റെ അച്ഛൻ അവന്റെ കല്യാണത്തിന് പോലും ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആണുങ്ങളായ ഇങ്ങനെ വേണം, തന്റെ അടുത്തോടെ നിൽക്കണം. അതെ അതെ അതെ. ചിരു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പ്രകാശനെ നോക്കട്ടെ. മാസി, ഇപ്പൊ പോയ പോലീസുകാരുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാലോ? നീ ഒന്നും പേടിക്കണ്ട, ഞാൻ നിന്നെ കസ്തൂരിയുടെ മുന്നിൽ എത്തിക്കും.
എന്ത് പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല ചേച്ചി. ഇതിൽ വെച്ചോ അജി, ഇവരുടെ മൂന്നുപേരുടെ ഫോട്ടോ എടുത്തോ. നീ അപ്പുറത്തേക്ക് വാ, കുറച്ച് മുന്നോട്ട് നിന്നു. എവിടെ നോക്കട്ടെ? കാണട്ടെ. ഒന്നും അറിയാത്തവളപ്പുറം നിൽക്കുന്ന കണ്ടില്ലേ, ഇവള് തന്നെയാ മാസി ഇവിടെ വരുത്തിച്ചത്. അല്ലാതെ മാസി ഇവിടെ എങ്ങനെ വന്നു? എന്തിനാ ഇപ്പോഴും എന്നെ ക്രൂരമായി നോക്കുന്നത്? ഞാനൊരു തടസ്സവും നിൽക്കുന്നില്ലല്ലോ. ഇനി നിമിഷം വരെ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ടും എന്താ എന്നെ ഇങ്ങനെ ശത്രുവിനെ പോലെ കാണുന്നത്? ആഹാ, ഇവിടെ ഇരിക്കുകയാണോ? പെണ്ണിനെ ഇറക്കാൻ സമയമായി. വാ, ഇപ്പൊ അങ്ങോട്ട് ചെല്ലേ. അപ്പൊ ഞങ്ങളും വരണോ വല്യമ്മേ? വേണ്ട, തൽക്കാലം ഇവിടെ ഇരിക്ക്, ഞാൻ പോവാം. കസ്തൂരി, ഇതൊക്കെ അവിടെ വെച്ചിട്ട് നീയും അങ്ങോട്ട് വന്നേ. വാ. പ്രകാശനെയും കാണുന്നില്ലല്ലോ. മലദൈവങ്ങളെ, നീ എന്നെ എന്റെ കുഞ്ഞിന്റെ അടുത്ത് എത്തിക്കില്ലേ? ഞാനൊരു ഭാഗ്യം കെട്ടവള, എന്നെ കാണാതിരിക്കുന്നതാ നല്ലത്.
ആദിക്കെന്തൊരു ടെൻഷൻ പോലെ. നീ കുറച്ചുകൂടെ ക്ഷമിക്കേ, അവരൊക്കെ പോയി കഴിഞ്ഞാൽ പ്രകാശനിങ്ങ് വരും. ലോഹിയേട്ടനും പുറത്തുണ്ട്, നമുക്കുടനെ കസ്തൂരിയുടെ അടുത്ത് എത്താം. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേണമെങ്കിൽ നിന്നെയും പ്രകാശനെയും കൂട്ടി കസ്തൂരിയുടെ വീട്ടിലേക്ക് വിടാമായിരുന്നു. പക്ഷേ എനിക്കും നമ്മുടെ കസ്തൂരിയെ കാണാനുള്ള കൊതികൊണ്ടാ നീ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നത്. കസ്തൂരിയെ ഒന്ന് കണ്ടിട്ട് എന്നെ വേണമെങ്കിൽ പോലീസ് കൊണ്ടുപോയിക്കോട്ടെ, പക്ഷേ അവളെ എനിക്കൊന്ന് കാണണം. നല്ലൊരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് നിന്ന് എനിക്കറിയണം.